ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പം ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോ മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്ത പ്രശ്നം കൊണ്ടാണ്. അപ്പം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് ചോതി നക്ഷത്രത്തെക്കുറിച്ചാണ് ആയിരുന്നു. അതായത് ആക്ടുറസ് സ്റ്റാർ. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനെപ്പറ്റി കുറച്ചും കൂടെ പറയാനുണ്ട്. അപ്പം സമയം അധികം കളയാണ്ട് വീഡിയോ ഇനി കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മുടെ ചോതി നക്ഷത്രമായ ആക്ടുറസ് സ്റ്റാറിന് സൂര്യനേക്കാളും 25 മടങ്ങ് വലിപ്പം ഡയമീറ്റർ ഉണ്ടെന്ന് നമുക്കറിയാം. 25 times. അതുപോലെ തന്നെ മാസ് സൂര്യനേക്കാളും 20% ആണ് കൂടുതൽ, എപ്പോഴും കൂടുതൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു മാസിനാലാണ് ഓർബിറ്റിന് വ്യത്യാസം വരുന്നത്. ഓർബിറ്റ് നശിക്കുന്നതോ അല്ലെങ്കിൽ നിലകൊള്ളുന്നതോ ഈ ഒരു നടുക്ക് നിൽക്കുന്ന സ്റ്റാറിൻ്റെ വെയ്റ്റിനെ സംബന്ധിച്ചാണ്. അപ്പോൾ സൂര്യനിൽ ഈ ഓർബിറ്റുകളെല്ലാം ഐ മീൻ പ്ലാനറ്റ്സുകളെല്ലാം ചുറ്റുന്ന ഈ ഒരു വേ ആ ഓർബിറ്റെല്ലാം ഓക്കെയാണ്. പക്ഷേ സൂര്യനേക്കാളും മാസ് കുറവും കൂടുതലൊക്കെ ഉള്ള സ്റ്റാർസ് സൂര്യന് പകരം റീപ്ലേസ് ചെയ്യുമ്പോൾ അവിടെ എല്ലാം വ്യത്യാസം വരുന്നു. അപ്പോൾ സൂര്യൻ്റെ ഏകദേശമൊക്കെ അടുത്ത് മാസമുള്ള ഒരു സ്റ്റാറാണ് നിൽക്കുന്നതെങ്കിൽ ആ ഓർബിറ്റിന് വലിയ വ്യത്യാസമൊന്നും വരില്ല. അതായത് ഈ ഒരു ചോതി നക്ഷത്രമായ ആക്ടുറസ് സ്റ്റാറിന് സൂര്യനേക്കാൾ 20% മോർ വെയ്റ്റ് ആണ് മാസാണ് ഉള്ളത്. അതുകൊണ്ട് ഓർബിറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിക്കില്ല. എന്നാൽ ലൈറ്റ് തീവ്രത 170 മടങ്ങാണ്. സൂര്യൻ്റെ ലൈറ്റിനേക്കാളും 170 മടങ്ങ് ലൈറ്റ് തീവ്രതയുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ഭീമാകാരനായ റെഡ് ജയന്റ് സ്റ്റാറാണ്. അപ്പോൾ ഇത്രയും ലൈറ്റ് തീവ്രതയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യം നോട്ട് ചെയ്യണം. നമ്മൾ സിറിയസ് സ്റ്റാറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സിറിയസ് സ്റ്റാറിന് ഈ ലൈറ്റ് തീവ്രത എത്രയായിരുന്നു? 25 മടങ്ങ് ലൈറ്റ് തീവ്രതയായിരുന്നു നമ്മുടെ സൂര്യനേക്കാളും. സൂര്യൻ്റെ വെട്ടത്തേക്കാളും 25 മടങ്ങ് ടൈംസ് ലൈറ്റ് തീവ്രതയായിരുന്നു. എന്നാൽ 170 മടങ്ങ് തീവ്രതയുള്ള ചോതി നക്ഷത്രം നമ്മുടെ ഭൂമിയെ എങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സിറിയസ് എന്ന് പറയുന്ന നക്ഷത്രത്താൽ ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ഭൂമി കത്തിയെരിഞ്ഞ് നശിക്കും. എന്നാൽ ചോതി നക്ഷത്രം നമ്മുടെ സൂര്യന് പകരം അവിടെ ഈ സൗരയൂഥത്തിൽ നിലകൊണ്ടാൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭൂമിയും അതിനടുത്തുള്ള മറ്റു ഗ്രഹങ്ങളെല്ലാം വെന്ത് വെണ്ണീറായി തീരും. അപ്പോൾ അതായത് കത്തിയെരിയും. ആഴ്ചകൾ മാത്രം മതി. ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഭൂമി വെന്തുരുകി നശിക്കും. ഒരു ജീവൻ പോലും ബാക്കി ഉണ്ടാവുകയില്ല. അപ്പോൾ മരുഭൂമിയായി തീരും. എന്നാൽ അതിനൊരു കാര്യം പറയുന്നത് വെച്ചാൽ ആ ഒരു കാഴ്ച, അതായത് ഭൂമി നശിക്കുന്ന കാഴ്ചയല്ല, ആ ഒരു ചോതി നക്ഷത്രം നമ്മുടെ ആകാശത്ത്, ഐ മീൻ നമ്മുടെ സൗരയൂഥത്തിൽ നമ്മൾ സൂര്യൻ ഉദിക്കുന്ന പോലെ ചോതി നക്ഷത്രം ഉദിക്കുന്നത് കാണാൻ വളരെ മനോഹരമായിരിക്കും എന്നാണ് ഇത് ഗവേഷകർ പറയുന്നത്. കാരണം നമ്മുടെ ആകാശത്ത് തന്നെയാണല്ലോ നമ്മൾ സൂര്യനെ കാണുന്ന ആ ഒരു ഏരിയയിൽ ചോതി നക്ഷത്രം ഉദിച്ചു വന്നാൽ നമ്മൾക്ക് എങ്ങനെയാണ് അത് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിഭയങ്കര ചുവന്ന ഒരു ഭീമാകാരനായ ഒരു സൂര്യനെയാണ് നമ്മൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ അതൊന്നും കാണാൻ നമ്മൾക്ക് നഗ്നനേത്രത്താലോ നമ്മളാരും ഭൂമിയിൽ ജീവനോടെ ഉണ്ടായിട്ട് വേണ്ടേ നമുക്കതൊക്കെ കാണാൻ. സൂര്യ അസ്തമയും സൂര്യോദയവും കാണാൻ അതിമനോഹരമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത്രയും വലിപ്പത്തിലുള്ള ഒരു റെഡ് ജയന്റ് വലിയൊരു സൂര്യനെന്ന് നമുക്ക് പിന്നെയും വിളിക്കാവേ അതിനെ, ഒരു വലിയ ഭീമാകാരനായ റെഡ് കളർ ജയന്റ് ഒരു സൂര്യൻ കുഞ്ഞാവ കരയണു സൂര്യനെ നമുക്ക് ആകാശത്ത്, ഈ ഒരു ചോതി നക്ഷത്ര ആണ് ആകാശത്തുള്ളതെങ്കിൽ നമുക്ക് അങ്ങനെയാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ അതാരും കാണാൻ നമ്മളാരും ഭൂമിയിൽ ഉണ്ടാവുകയില്ല. അപ്പം ഇനി അടുത്ത നക്ഷത്രത്തിലേക്ക് പോകാം അല്ലേ. സമയം കളയാതെ അടുത്ത സ്റ്റാറിലേക്ക് നമുക്ക് എത്രയും വേഗം സഞ്ചരിക്കാം. അടുത്ത സ്റ്റാർ ഏതാണ്? ചോതി നക്ഷത്രത്തിൻ്റെ കാര്യം നമ്മുടെ സിറിയസിന് 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സിറിയസ് അവിടെ സൂര്യന് പകരം പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ 500 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഭൂമിയിൽ അനുഭവപ്പെടുന്നത്. അതായത് ഭൂമി കത്തിയെരിയും. എന്നാൽ അതിന് പകരം ചോതി നക്ഷത്രമായ ആക്ടുറസ് സ്റ്റാർ വെക്കുകയാണെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കാം നമ്മുടെ ഭൂമിയുടെ ചൂട്.
ഭൂമിയെ മുഴുവൻ കാലക്രമേണ അത് വിഴുങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. ഓക്കെ, അടുത്തത് പിസ്റ്റൺ സ്റ്റാർ. പിസ്റ്റൺ സ്റ്റാർ അതൊരു ബ്ലൂ ഹൈപ്പർ ജയന്റ് ആണ്, ബ്ലൂ ഹൈപ്പർ ജയന്റ് ആണ്. അപ്പോൾ പിസ്റ്റൾ സ്റ്റാർ അത് റെഡിഷ് അല്ല, ബ്ലൂ കളറാണ്. അതിന് പറയാൻ പറ്റില്ല, സണ്ണിൻ്റെ ലൈറ്റിൻ്റെ 33 ലക്ഷം മടങ്ങ് തീവ്രതയുണ്ട്. സണ്ണിൻ്റെ വെളിച്ചത്തിൻ്റെ 33, സണ്ണിൻ്റെ ലൈറ്റിൻ്റെ തീവ്രതയെ 33 ലാക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്രയുണ്ടോ അത്രയും ലൈറ്റിൻ്റെ പവറുണ്ട്. അത്രയും ലൈറ്റ് തീവ്രതയിലാണ് നമ്മുടെ എർത്തിന്, എർത്തിലേക്ക്, എർത്ത് ഉണ്ടായിരുന്നെങ്കിൽ എർത്തിലേക്ക് ഈ ഒരു പിസ്റ്റൾ സ്റ്റാർ പുറപ്പെടുവിക്കുന്നത്. മിൽക്കി വേയിൽ തന്നെ കാണപ്പെടുന്ന സ്റ്റാറുകളിൽ ഏറ്റവും തിളക്കം കൂടിയ സ്റ്റാറാണ് ഈ ഒരു പിസ്റ്റൾ സ്റ്റാർ. സൂര്യൻ്റെ മാസിൻ്റെ 30 ടൈംസ് മാസമുണ്ട്, 30 മടങ്ങ്. സൂര്യന് എത്ര വെയിറ്റ് ഉണ്ടോ അതിൻ്റെ 30 മടങ്ങ് വെയിറ്റ് മാസമുണ്ട് ഈ ഒരു പിസ്റ്റൾ സ്റ്റാറിന്. ആദ്യത്തെ 4 ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, ഈ 4 ഗ്രഹങ്ങൾ ഉണ്ടാവുകയേയില്ല. ഈ ഒരു പിസ്റ്റൾ സ്റ്റാറാണ് ആകാശത്തുള്ളതെങ്കിൽ ഈ ഒരു 4 ഗ്രഹങ്ങൾ ഉണ്ടാവുകയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 30 കോടി കിലോമീറ്ററാണ് ഈ പിസ്റ്റൾ സ്റ്റാറിൻ്റെ റേഡിയസ്. 30 കോടി കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഭൂമി വരെ, സൂര്യനിൽ നിന്നും ഭൂമി വരെയുള്ള ദൂരം 15 കോടി കിലോമീറ്ററാണ്. 30 കോടി കിലോമീറ്റർ വ്യാസം, ഐ മീൻ റേഡിയസ് ഉള്ള ഒരു ഒരു റേഡിയസ്, ഒരു സൈഡിലേക്ക് മാത്രമുള്ളത് റേഡിയസ് ഉള്ള ഒരു സ്റ്റാറ് ഈ 4 ഗ്രഹങ്ങളെ വിഴുങ്ങിക്കഴിഞ്ഞ് പിന്നെയും കുറേയും കൂടെ പോകും അല്ലേ. അപ്പോൾ അത്രയും 4 ഗ്രഹങ്ങളെ അപ്പാടെ വിഴുങ്ങാൻ അത്രയും വലിപ്പമുള്ള, അത്രയും ഏരിയ ഉള്ള ഒരു സ്റ്റാറാണ് പിസ്റ്റൾ സ്റ്റാർ. പ്ലൂട്ടോയിൽ ഇറങ്ങി നിന്നാൽ പോലും കണ്ണടിച്ചു പോകുമെന്ന് പറയുന്നത്. പ്ലൂട്ടോയിൽ പോയി ഇനി അഥവാ നമ്മളൊക്കെ രക്ഷപ്പെട്ട് സംഭവിക്കുന്ന കാര്യമല്ല എങ്കിലും കോമഡി ആയിട്ട് ചിന്തിക്കുക. നമ്മൾ മറ്റേ എന്താ പറയുക, ബഹിരാകാശ പേടകത്തിലൊക്കെ ചെന്ന് പ്ലൂട്ടോയിൽ ചെന്ന് നിന്നാൽ പോലും നമ്മൾക്ക് ഈ പിസ്റ്റോൾ സ്റ്റാറിൻ്റെ ലൈറ്റിൻ്റെ ലൈറ്റത്തേക്ക് ഇറങ്ങാൻ പോലും നമ്മൾക്ക് സാധിക്കില്ല. അത്രയും പവർ, അത്രയും ലൈറ്റ് തീവ്രതയാണ് നമ്മൾക്ക് പ്ലൂട്ടോയിൽ നിന്നാൽ പോലും അനുഭവപ്പെടുന്നത്. നമ്മുടെ കണ്ണ് വരെ അടിച്ചു പോകുന്ന പറയണേ. കണ്ണ് മാത്രമല്ല, പ്ലൂട്ടോയിൽ നിന്നാൽ പോലും നമ്മൾ കത്തി ചാമ്പലായി പോകും, അത്രയേ ഉള്ളൂ. അപ്പം അത്രയും പവർ ഉണ്ടെന്ന് നന്ന് ആലോചിച്ച് നോക്കുക. പ്ലൂട്ടോയിൽ ചെന്നാൽ പോലും രക്ഷയില്ല, കത്തി ചാമ്പലായി പോകുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത സ്റ്റാറിലേക്ക് പോകാം അല്ലേ. സ്റ്റീഫൻസൺ 218 അടുത്ത സ്റ്റാറാണ് സ്റ്റീഫൻസൺ 218. ആ സ്റ്റാറും ചോതി നക്ഷത്രത്തെ പോലെ, നമ്മുടെ ആക്ടൂറസ് സ്റ്റാറിനെ പോലെ ഒരു റെഡ് ജയൻ്റ് ആണ്. അതിൻ്റെ റേഡിയസ് പറയേണ്ട ആവശ്യമില്ല. 300 കോടി കിലോമീറ്റർ, 300 കോടി കിലോമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്റ്റാറാണ് സ്റ്റീഫൻസൺ 218. വലിയൊരു റെഡ് ജയൻ്റ് ആണ്. സൂര്യനേക്കാൾ 40 മടങ്ങ് വെയ്റ്റുണ്ട്, ഭാരമുണ്ട് ഈ ഒരു നക്ഷത്രത്തിന്. സൂര്യനേക്കാൾ 40 മടങ്ങ് അതിൻ്റെ റേഡിയസ് ചെന്ന്, അതിൻ്റെ ആ ഒരു അറ്റം ചെന്ന് അവസാനിക്കുന്നത് സാറ്റേൺ ഗ്രഹത്തെയും കൂടി ഉൾക്കൊള്ളുന്ന അത്രയും, സാറ്റേൺ ഗ്രഹം കൂടി ഇതിൻ്റെ റേഡിയസിനുള്ളിൽ പെടുന്നു, അത്രയും ഉണ്ട് ഇതിൻ്റെ റേഡിയസ്. നമ്മുടെ ശനി എന്ന ഗ്രഹത്തിനെയും കൂടി ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഇതിൻ്റെ റേഡിയസ് ഉള്ളത്. ഈ ഒരു അത്രയും വരെ ഇതിൻ്റെ ഏരിയ ഉണ്ട്, ഈ ഒരു സ്റ്റാറിൻ്റെ ഏരിയ, സ്റ്റാറിൻ്റെ വലിപ്പം. ഓക്കെ, എന്നാൽ നമ്മൾ വിചാരിക്കും എന്ത്, ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ രക്ഷപ്പെടുമല്ലോ എന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല, മറ്റുള്ള ഗ്രഹങ്ങളും ഇതിൻ്റെ തീവ്രത മൂലം, ഇതിൻ്റെ പ്രകാശ തീവ്രതയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലവും മറ്റുള്ള ഗ്രഹങ്ങളും കാലക്രമേണ ഇതിനുള്ളിലേക്ക് തന്നെ വീഴപ്പെടും, നശിക്കപ്പെടും, വീണു പോവുകയും ചെയ്യും. അപ്പോൾ സ്റ്റീഫൻസൺ 218 എന്ന് പറയുന്ന സ്റ്റാറും മോശക്കാരനല്ല അല്ലേ, സൗരയൂഥം മൊത്തമായിട്ട് വിഴുങ്ങാൻ കഴിവുള്ളൊരു സ്റ്റാർ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സ്റ്റീഫൻസൺ സ്റ്റാർ ഒന്നുമല്ല എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ളതാണ് അടുത്ത സ്റ്റാർ നമ്മൾ പറയാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, ക്വാസി സ്റ്റാർ ആണ്. ക്വാസി സ്റ്റാർ, ക്വാസി സ്റ്റാറിനാണ് ഈ ഒരു നമ്മുടെ ഏറ്റവും ടോപ്പ് മാസമുള്ള ഒരു സ്റ്റാറാണ് ക്വാസി സ്റ്റാർ. ചിലപ്പം മൊത്തത്തിലാണോ ആ ഒരു ഏരിയയിലാണോ എന്നുള്ളത് ക്ലാരിഫൈ അല്ല, എങ്കിലും ഈ പറയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ മാസമുള്ള ഒരു സ്റ്റാറാണ് ക്വാസി സ്റ്റാർ, മൊത്തത്തിലായിരിക്കാം. ഈ ഒരു സ്റ്റാറിൻ്റെ പ്രത്യേകത, വെയിറ്റ് മൂലം അതിൻ്റെ കോർ ചുരുങ്ങി ബ്ലാക്ക് ഹോളായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റാറിൻ്റെ ഉൾഭാഗം
കോർ ചുരുങ്ങി ചുരുങ്ങി ബ്ലാക്ക് ഹോളായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന മാസീവായിട്ടുള്ള ഒബ്ജക്ട്സുകളാണ്, ഒബ്ജക്ട്സ് അല്ല മാസീവായിട്ടുള്ള സംഭവങ്ങളാണ് ബ്ലാക്ക് ഹോളുകൾ. അതിഭയങ്കര മാസമുള്ളവയാണ് ബ്ലാക്ക് ഹോളുകൾ. അപ്പോൾ ഈ ഒരു ക്വാസി സ്റ്റാറുകളിൻ്റെ ഉൾഭാഗം ബ്ലാക്ക് ഹോളായിട്ടും ചുറ്റുള്ള ഭാഗം റേഡിയസ് പുറമെയുള്ള ഭാഗമെല്ലാം സ്റ്റാറുകളായിട്ടും നിലകൊള്ളുന്നു. ക്വാസി സ്റ്റാറിൻ്റെ ഔട്ട്സൈഡ് എല്ലാം സ്റ്റാറും ഉൾഭാഗം ബ്ലാക്ക് ഹോളുമാണ് ക്വാസി സ്റ്റാറിൻ്റെ. പിന്നെ ക്വാസി സ്റ്റാറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സോളാർ സിസ്റ്റം ഫുള്ളും ഇതിനുള്ളിലാകും, അത്രയും റേഡിയസ് ഇതിനുണ്ട്. സോളാർ സിസ്റ്റം കവർ ചെയ്താണ് ക്വാസി സ്റ്റാറുകൾ ഇരിക്കുന്നത്. സോളാർ സിസ്റ്റം ഇത്ര ഉള്ളെങ്കിൽ അതിനെ മൊത്തമായിട്ട് കവർ ചെയ്യാനുള്ള അത്രയും വലിപ്പമുണ്ട് ക്വാസി സ്റ്റാറുകൾക്ക്. 2,000 കോടി കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഡിയസ്. അറിയാലോ സോളാർ സിസ്റ്റത്തിൻ്റെ ആ ഒരു റേഡിയസിനെ കവിഞ്ഞു പോകുന്ന റേഡിയസാണ് ക്വാസി സ്റ്റാറുകൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, സൂര്യനും 8 പ്ലാനറ്റ്സും പ്ലൂട്ടോ അടക്കമുള്ള 9-ാമത്തെ കുള്ളംഗ്രഹമായ പ്ലൂട്ടോ അടക്കമുള്ള ഇത്രയും എന്താ മോളെ ഇത്രയും അടക്കമുള്ള ഈ ഒരു പ്ലാനറ്റ്സുകളും ഈ ഒരു എന്താ പറയുക ഗോളങ്ങളെല്ലാം വിഴുങ്ങുന്ന തരത്തിൽ അതിനേക്കാളും വലിയൊരു സ്റ്റാർ നമ്മുടെ ആകാശത്തുണ്ട്, നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടെന്ന് ആലോചിക്കുന്നത് തന്നെ അല്ലേ. അതിനെയൊക്കെ നമ്മൾ കാണുന്നത് എന്തായിട്ട്, നമ്മൾ ഡയറക്റ്റല്ല കാണുന്നത്. എന്താ മോളെ, അപ്പം നിങ്ങൾ ക്വാസി സ്റ്റാറുകളെ കുറിച്ച് കുറച്ചെങ്കിലൊക്കെ മനസ്സിലാക്കി അല്ലേ. അപ്പം ഇനി അടുത്ത സ്റ്റാറിലേക്ക് പോകാം. അടുത്തത് ന്യൂട്രോൺ സ്റ്റാറുകളാണ്. ഈ ന്യൂട്രോൺ സ്റ്റാറുകളുടെ ഒരു റേഡിയസ് എന്ന് പറയുന്നത് ക്വാസി സ്റ്റാറുകളെക്കാളും അതിഭയങ്കര വലിപ്പമാണോ അതിനേക്കാളും കുറവാണോ? ഗസ്, എനി ഗസ്? ന്യൂട്രോൺ സ്റ്റാറുകൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന ഏറ്റവും വലിപ്പം കുറഞ്ഞ സ്റ്റാറുകളാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ. അതായത് 10-ോ 15-ോ കിലോമീറ്ററിൽ മാത്രം ഉൾപ്പെടുന്ന അത്രയും വലിപ്പമേ ഈ ന്യൂട്രോൺ സ്റ്റാറുകൾക്കുള്ളൂ. ഉൽക്കകളെക്കാളും വലിപ്പം കുറവാണ്. നമ്മുടെ സാധാരണയായ ആസ്ട്രോയിഡുകളായ ഉൽക്കകൾ, അവയാണല്ലോ ഉൽക്കകൾ, അവയെക്കാളും വലിപ്പം കുറവുള്ള സ്റ്റാറുകളാണ് എന്ത്, ഈ ഒരു ന്യൂട്രോൺ സ്റ്റാറുകൾ. അവ പക്ഷെ അവയ്ക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയാവോ? അതിഭയങ്കര മാസമായിരിക്കും അതിന്. അതായത് അത്രയും വെയിറ്റ്, വലിപ്പം മറ്റുള്ള സ്റ്റാർസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ കുറവാണെങ്കിലും അതിഭയങ്കര മാസീവായിട്ടുള്ള സ്റ്റാറുകളാണ് ഈ ന്യൂട്രോൺ സ്റ്റാറുകൾ. അതായത് അതിൽ നിന്നും ഒരു, അതായത് ഈ ന്യൂട്രോൺ സ്റ്റാറുകളിൽ നിന്നും ഒരു സ്പൂണിൽ കുറച്ച് കോരി ഒരു അതിൻ്റെ പദാർത്ഥം, ആ ഒരു ന്യൂട്രോൺ സ്റ്റാറിൻ്റെ ഒരു ഭാഗം ഒരു സ്പൂണിൽ കോരി എടുക്കാൻ പോലും സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. അത്രയ്ക്കും പറ്റും ഒരു ചെറിയ പീസ്, ആ ഒരു സ്റ്റാറിൻ്റെ ഒരു ചെറിയ പീസ് ഒരു സ്പൂണിൽ കോരി എടുത്താൽ പോലും അതിന് 400 കിലോ ടൺ വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയും വെയിറ്റ് ഉണ്ട്, അത്രയും മാസീവാണ് ഈ ന്യൂട്രോൺ സ്റ്റാർസ്. പോരാത്തതിന് റേഡിയേഷനിൽ, റേഡിയേഷൻ ഹൈ ആണ്, ഹൈ ആയിട്ടുള്ള റേഡിയേഷനാണ് അവിടെ നിന്നും പുറപ്പെടുവിക്കുന്നത്. ഈ ന്യൂട്രോൺ സ്റ്റാർ വളരെ അപകടകാരികളായ സ്റ്റാറുകളാണ്, വളരെ അപകടകാരികളായിട്ടുള്ള സ്റ്റാറുകളാണ് ന്യൂട്രോൺ സ്റ്റാറുകൾ. കാരണം അതിഭയങ്കര റേഡിയേഷനാണ് അവയിൽ നിന്ന് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഈ എന്താണ് ഇതിനെ പറയില്ലേ, മാഗ്നറ്റിക് പവർ അതിഭയങ്കരമാണ്, അതിഭയങ്കരം. ഈ ന്യൂട്രോൺ സ്റ്റാർ നമ്മുടെ ന്യൂട്രോൺ സ്റ്റാറുകൾ നമ്മുടെ സൗരയൂഥത്തിൽ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാവോ? നമ്മുടെ സണ്ണിന് പകരം നോക്കുമ്പോൾ ചെറിയൊരു സ്റ്റാറായിരിക്കാം, പക്ഷെ അതിഭയങ്കരമായ മാസീവായിട്ടുള്ള മാസമുള്ളതുകൊണ്ടും അതിൻ്റെ റേഡിയേഷൻ അതിഭയങ്കര റേഡിയേഷൻ ഉള്ളതുകൊണ്ടും മാഗ്നറ്റിക് പവർ അതിഭയങ്കര മാഗ്നറ്റിക് പവർ ഉള്ളതുകൊണ്ടും ഭൂമി പെട്ടെന്ന് തന്നെ നശിച്ച് നാശമായി പോകും, ഭൂമി മൊത്തം ചിന്നി ചിതറിപ്പോകും. അത്രയും പവറുള്ള മാഗ്നറ്റിക് എഫക്റ്റാണ് അവിടെ നിന്ന് വരുന്നത് ഈ ഒരു ന്യൂട്രോൺ സ്റ്റാറുകളിൽ നിന്നും.